सृष्ट प्रपंचम दैवमहत्वम निरयम अडयालम निरयम अडयालम पिताविन कल्पनगलुम येशुविन वचनंगलुम आत्माविन फलंगलुम माताविन विशुद्धियुम अनेगरिल निरयुम अडयालम अडयालम सृष्ट प्रपंचम दैवमहत्वम निरयुम अडयालम निरयुम अडयालम इन द नेम ऑफ जीसस സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ അർത്ഥവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്തു പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 3 അധ്യായങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വചനം പാലിക്കുന്നവന് മരണമില്ല. അവിടുത്തെ വഴികളിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാത്തു നിൽക്കുന്നു. എൻ്റെ പേര് ക്ലമൻ്റ് ഡിസിൽവ. ഞാൻ തിരുവനന്തപുരം രൂപതയിലെ കണ്ണാന്തറ തകയിലുള്ള ഒരു വ്യക്തിയാണ്. 26-ാം വയസ്സിലാണ് ഗൾഫ് ജീവിതം തുടങ്ങുന്നത്. അവിടെ ഒരു 33 വർഷം ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. ശരിക്കും 77 മുതൽ അവിടെ ദിവ്യബലി അർപ്പിക്കുന്നതിനൊക്കെ വളരെ കുറഞ്ഞ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ദിവ്യബലി അർപ്പിക്കുകയെന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടിയ സാഹചര്യം ബുധനാഴ്ച തോറും മറിയത്തിൻ്റെ നൊവേന അർപ്പിക്കാൻ വേണ്ടി ദുബൈ പള്ളിയിൽ പോകുമായിരുന്നു. ശരിക്കും ദുബൈയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. നൊവേന അർപ്പിക്കുന്നതല്ലാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുന്നതല്ലാതെ എനിക്ക് വലിയ ആത്മീയ പൈതൃകം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഒരു 20 വർഷക്കാലം അലൈൻ എന്ന എമിറേറ്റ്സിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള സാഹചര്യം കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 1992 പള്ളത്ത് പാപ്പച്ചനും ജെയിംസ് കുട്ടി ബ്രദറും ഒക്കെ അവിടെ വന്ന് ആദ്യമായിട്ട് വചന പ്രഘോഷണം നടത്തി. ആദ്യമായിട്ട് കരിസ്മാറ്റിക് രീതിയിൽ ഒരു വചന പ്രഘോഷണം ഞാൻ ശ്രവിക്കുന്നത് അന്നാണ്. അപ്പൊ അവിടെ വച്ച് എനിക്ക് കിട്ടിയ ഒരു ആത്മീയ അനുഭൂതി, വാസ്തവത്തിൽ ഇതിൽ എത്താൻ തന്നെ കാരണം ഒരു വ്യക്തിയാണ്. ആദ്യത്തെ എൻ്റെ കൂട്ടായ്മ കൂടുന്നത് തന്നെ പള്ളിയിൽ വെച്ചുള്ള കൂട്ടായ്മയിലായിരുന്നു. 11 പേര് അവരിൽ ഒരാളായിട്ട് ഞാൻ അവിടെ ചെന്നു.
അച്ഛൻ്റെ മേടയിൽ മേടയ്ക്കകത്തുള്ള റൂമിൽ വെച്ചാണ് തുടങ്ങിയത്. യു കെ കാരനായ അച്ഛന് വലിയ സംതൃപ്തിയായിരുന്നു. അച്ഛനുടനെ പള്ളി ഹാളിലോട്ട് ഞങ്ങൾക്ക് മാറ്റം തന്നു. അവിടെ ഞങ്ങൾ ഒരു 10-15 പേര് ഒരുമിച്ചുകൂടി ഒരു അരമണിക്കൂർ സമയം പ്രാർത്ഥിച്ച് പോകുന്ന പരിതസ്ഥിതിയായിരുന്നു. പിന്നെ അത് പതുക്കെ പതുക്കെ ഒരു 10-30 ആൾക്കാരോളം ആയി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ വരാനിടയാകുകയാണ്. നാട്ടിലിടെ വന്നപ്പോഴ് തിരുവനന്തപുരം അതിരൂപതയിലുള്ള സെന്റ് ജോസഫ് ബുക്ക് സ്റ്റാളിനകത്ത് ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ടു. അത് പരിശുദ്ധ കന്യാമറിയം തിരുവചന വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. അത് എടുത്ത് ഞാൻ തിരിച്ചു കൊണ്ടുപോയി വായിച്ചു. വായിച്ചു കഴിച്ചപ്പോൾ എനിക്ക് തോന്നി പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചുള്ള ഈ അറിവ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് എത്രയോ പ്രയോജനപ്രദമായിരിക്കും എന്ന ഒരു ബോധ്യം എനിക്ക് വന്നു. ഒരിക്കല് പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ വന്ന് എന്നെ ക്ഷയിക്കാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊന്ന് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. കയറാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. എനിക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ എന്നെ കൊണ്ട് സാധ്യമല്ല ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ. എന്തായാലും അവര് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ആവശ്യം അമ്മയോട് പറയുക. എനിക്കൊരു സാധ്യത, ഒരു വഴി തെളിച്ചു തരണമേ എന്ന്. മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ 2 പേര് കാറിൽ കയറുകയാണ്. എൻ്റെ കാറിലിരിക്കുന്നയാള് അദ്ദേഹത്തിൻ്റെ സ്ഥലം എത്തിയപ്പോഴ് അത് ഇറങ്ങാൻ പോകുന്ന സമയം എന്നോട് ചോദിച്ചു, ബൈബിൾ ക്ലാസ് 5 ദിവസമുണ്ട്. ഞാൻ പറഞ്ഞു, 5 ദിവസം എൻ്റെ ജോലി കുറച്ച് ബിസി ആയിരിക്കും, അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നു, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഒരു വഴിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകണമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ ദിവസത്തിൽ അവിടെ എത്തുകയാണ്. ആർക്കും അറിയത്തില്ല, അവർ 10 പേരുണ്ട്. 11-ാമത്തെ ഒരാളായിട്ട് ഞാൻ അവരെ ക്ഷണിക്കാതെ തന്നെ ചെല്ലുന്നത് പോലെ അവർക്ക് തോന്നി. അവരെല്ലാം അമ്പരന്നു പോയി. ബൈബിൾ ക്ലാസ്സിൻ്റെ ഉൽപ്പത്തിയുടെ അവസാന ഘട്ടങ്ങളിലായിരുന്നു. 3 അധ്യായങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ 3 അധ്യായങ്ങൾ അടുത്ത 2 ക്ലാസ് കൊണ്ട് തീർക്കുകയാണ്. ആ ദിവസത്തിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തി നമ്മളോട് ആവശ്യപ്പെട്ടു, എല്ലാവരും നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ഏത് വചനമാണ് സ്പർശിച്ചതെന്ന് വെച്ചാൽ ആ വചനത്തെ പറ്റി ഒന്ന് ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് 20 മിനിറ്റ് അവതരിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായി വരിക എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിൽ കരുതി ഞാൻ രക്ഷപ്പെട്ടു, കാരണം എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നല്ലോ. എങ്കിലും ഞാൻ കരുതി എല്ലാം ഒന്ന് വായിക്കാം, ഉൽപ്പത്തി മുഴുവനും വായിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വായിച്ചു. എനിക്ക് ഒരു വചനവും കിട്ടിയില്ല. ഒരിക്കലും ഞാൻ ഒരു ഷർട്ട് അഴിക്കുന്നതിനിടയിൽ എനിക്ക് ബൈബിൾ കാണാനിടയാകുകയും ആ ബൈബിള് തുറന്നു നോക്കിയത് ഉൽപ്പത്തി തന്നെ തുറക്കുകയും, നീ എന്തിനു മുഖം വീർപ്പിക്കുന്നു, നീ എന്തിനു കോപിക്കുന്നു, നീ എന്തിനു മുഖം വീർപ്പിക്കുന്നു, നല്ലത് ചെയ്താൽ നീയും സ്വതന്ത്രനാകുകയില്ലേ. ഇത് കേട്ട നിമിഷത്തിൽ ഒരു ഭവനത്തെപ്പറ്റി, ആ കുടുംബത്തിൻ്റെ പഴയകാല ചരിത്രത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ ബൈബിൾ അടച്ചു വെച്ചിട്ട് ഉടനെ ഇരുന്ന് ചില പോയിന്റുകളൊക്കെ കുറിച്ചു വെച്ചു. എന്തായാലും പിറ്റേ ദിവസമാണ് അടുത്ത ക്ലാസ്സിൽ പോകേണ്ടത്. ഞാൻ അതിനു മുമ്പ് ഉച്ചയ്ക്ക് മുമ്പ് ഇരുന്ന് കുറച്ചുകൂടെ അതിനെ വിപുലപ്പെടുത്തി അത് ഞാൻ പോവുകയാണ്. അവിടെ ചെന്ന് ഞാൻ എൻ്റെ പേപ്പർ ബൈബിളിനകത്ത് വച്ച് ഇരിക്കുന്നു. അപ്പോൾ ക്ലാസ് എടുത്ത വ്യക്തി എല്ലാവരോടും ആയിട്ട് പറയുകയാണ്, ആരാണ് പ്രഘോഷിക്കാൻ പോകുന്നത്. ആരും ഞാൻ പ്രഘോഷിക്കാമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ വ്യക്തി തന്നെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ക്ലമൻ്റ് തന്നെ തുടങ്ങ് എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഞാൻ വചനം പറഞ്ഞ്
ഇരുപത് മിനിറ്റ് എന്നുള്ള സ്ഥാനത്ത് 35 മിനിറ്റ് എനിക്ക് വചനം പറയാൻ സാധിച്ചു. അതിനുശേഷം എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെയാണ് അതിൻ്റെ പോരായ്മകളും നന്മകളും എല്ലാം വിലയിരുത്താൻ വേണ്ടിയുള്ള സമയമാണ്. ആ സമയം ഒരാൾ പറയുകയായിരുന്നു, ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിട്ട് ഈ രണ്ടര വർഷക്കാലം നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ അലൈൻ പള്ളിയിലുള്ള കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ഒരു വചന പ്രഘോഷണം എന്നുള്ള നിലയിൽ ഞാൻ കയറുന്നത്. അതിനുശേഷം ഉണ്ടായ വളർച്ചയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യു എ തലത്തിൽ ഒരു ടീമുണ്ടായി. പോൾ ഹിൻഡർ പിതാവിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഒരു ചെയർമാൻ അച്ഛനെയും ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഒരു ടീമുണ്ടായി, സി എസ് ടി എന്ന് പറഞ്ഞിട്ട്, കാത്തലിക് സർവീസ് ടീം, അഥവാ ഇതിനെ കാത്തലിക് കരിസ്മാറ്റിക് സർവീസ് ടീം, സി സി എസ് ടി. അതിൻ്റെ അംഗമായി ഞാൻ മാറുകയും ചെയ്തു. അങ്ങനെ 7 വർഷക്കാലം അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. ആ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്ത് നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കൊണ്ടുവരാനായിട്ട്. ആ അച്ഛന്മാരെ കൊണ്ടുവന്ന കൂട്ടത്തിൽ പനക്കലച്ഛനെയും എ എം മാത്യു സാറിനെയും, തിരുവനന്തപുരത്ത് നിന്ന് എ എം മാത്യു സാറിനെയും ഞങ്ങൾ അവിടെ വരുത്തിച്ചു. അപ്പോൾ അവിടെ വന്ന പനക്കലച്ഛൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പ്രതിസ്ഥമാക്കാൻ കഴിഞ്ഞു. അതായത്, വളർച്ച വേണമെങ്കിൽ സെൽ കൂട്ടായ്മ ഉണ്ടാകണം. ഇപ്പോൾ 3-4 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ വേണം എന്ന് മനസ്സിലായി. അതെൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ അലയിൽ ചെന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു, എൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ ഭവനത്തിൽ. അയാൾ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മറ്റേയാളെ കൂടെ ഒന്ന് വിളിക്കാം നമുക്ക്. അങ്ങനെ 3-ാമത്തെയാളായി. അങ്ങനെ 3 പേരെ കിട്ടിയപ്പോഴേ എനിക്ക് തൃപ്തിയായി. പക്ഷേ ഇവർ വന്നപ്പോൾ ഇനി ഒരാളെ കൂടെ കൊണ്ടുവന്നു, 4 പേര്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരനായ ജോബി ദർശനം കാണുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു ദൈവിക ചൈതന്യം അവിടെ വന്നു. ഈ ദൈവിക ചൈതന്യമാണ് എനിക്ക് കിട്ടിയ ആ ഊർജ്ജസ്വലത. ഇങ്ങനെ ഒരു സ്ഥിരീകരണം കിട്ടിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരീകരണം കിട്ടിയപ്പോൾ എല്ലാവർക്കും ആവേശമായി. പിന്നെ അങ്ങോട്ട് പോയത് മറ്റുള്ളവരെ ഇതറിയുകയും അവർ കൂട്ടായ്മയിൽ വരാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒരു സെൽ കൂട്ടായ്മ ആയതുകൊണ്ട് 6 പേരിൽ കൂടുതൽ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ആകുമ്പോൾ മറ്റൊരു കൂട്ടായ്മ ഉണ്ടാകണം. ഇനിയൊരു കൂട്ടായ്മ ഉണ്ടാകാൻ താല്പര്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങോട്ടും പോയി ആ കൂട്ടായ്മ ഉണ്ടാക്കി. വാസ്തവത്തിൽ എവിടെയെല്ലാം പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവ് അവർക്കെല്ലാം ദർശനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിൽ ദൈവിക ഇടപെടലുകളും ഉണ്ടാകാൻ തുടങ്ങി. ആ ദേശം മുഴുവനും 10-16 കൂട്ടായ്മകൾ, വിവിധ തരത്തിലുള്ള കൂട്ടായ്മകൾ, നഴ്സസിൻ്റെ കൂട്ടായ്മകളുണ്ട്, യുവാക്കളുടെ കൂട്ടായ്മകളുണ്ട്, കുഞ്ഞുമക്കളുടെ കൂട്ടായ്മകളുണ്ട്. പല വിധത്തിലും സെൽ കൂട്ടായ്മകളുടെ അനുഭവം അറിഞ്ഞുകൊണ്ട് കൂട്ടായ്മകൾ അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഭൂതി. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, ഒരു മോൻ, ഒരു മകൾ, രണ്ടുപേരും വിവാഹിതരാണ്. വാസ്തവത്തിൽ ആത്മീയമായ എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ശൈലികളും എല്ലാം മക്കൾക്ക് ഒരു പാഠ്യമായി തീരുകയും അവർക്കും ഈ വേദിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹം കർത്താവ് നൽകുകയും ചെയ്തു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹാലേലുയ്യ. പ്രിയ സഹോദരങ്ങളെ, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും
ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമുക്കൊന്ന് അല്പസമയം താഴ്മയോടെ നിൽക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ സകലതും നിങ്ങളെ പഠിപ്പിക്കും, സകലതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്നുള്ള കർത്താവിൻ്റെ തിരുവചനം. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി ഇപ്പോൾ നമ്മളിലെല്ലാവരിലും വന്ന് നിറയട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് തൊട്ട് മുൻപ് ക്ലെമൻ ഡിസൽവ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ജീവിത സാക്ഷ്യം. ദൈവത്തിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി പടിപടിയായിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ, ദൈവ വചന ശ്രവണത്തിലൂടെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായൊരു ശക്തിയുണ്ടെന്ന് ഈ സഹോദരൻ്റെ ജീവിത സാക്ഷി നമ്മളെ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം എഴുതി വച്ചിരിക്കുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ സഹോദരങ്ങളെ, മനുഷ്യൻ ജീവിതത്തിൽ 365 ദിവസവും അപ്പം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം ഭക്ഷിക്കുന്നതിൻ്റെ, അതല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഭക്ഷണം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ ഈ ശരീരമാണ്. അതൊരു പക്ഷെ കൊഴുത്ത് തടിച്ചിരിക്കാം, അതല്ലെങ്കിൽ മെലിഞ്ഞിരിക്കാം. ഏത് രൂപത്തിലായാലും ഇവൻ നമ്മുടെ ശരീരത്തെയാണ് ജീവിക്കുവാനായിട്ട് അതല്ലെങ്കിൽ തടിച്ചു കൊഴുത്തിരിക്കുന്നത്. അപ്പോൾ അവന് ശരീരത്തെ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ശരീരമാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ പുഴുക്കൾക്കും ചെതലിനും തിന്നു തീർക്കാനുള്ളതാണ്. ദൈവം പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് കൂടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം ആരിൽ നിലനിൽക്കുന്നുവോ, ആ വചനത്തിന് ഒരിക്കലും നാശമില്ല, മാറ്റമില്ല എന്ന് ദൈവം നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം ആരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുവോ അവൻ തീർച്ചയായിട്ടും എന്നുമെന്നേക്കും ജീവിക്കും. നമ്മൾ വായിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വചനം പറയുകയാണ്, എൻ്റെ വചനം പാലിക്കുന്നവന് മരണമില്ല, എൻ്റെ വചനം പാലിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. ഇങ്ങനെ നിരവധിയായ വചനത്തിലൂടെ ദൈവം തൻ്റെ വചനത്തിൻ്റെ അഭിഷേക ശക്തിയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വചനം നമ്മൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനും ഉള്ളതാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനം ആത്മാവും ജീവനുമുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരത്തിലെ ആത്മാവ് നൽകുന്ന ജീവനില്ലെങ്കിൽ, ആത്മാവാണ് നമ്മുടെ ശരീരത്തിന് ജീവൻ പകർന്നു നൽകുന്നത്. ഈ ജീവൻ നിലനിൽക്കുന്നത് ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ആത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവനും ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിന്റെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഉപകാരപ്രദമാകുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ്. ആത്മാവാണ് നമ്മളെ ഓരോ വ്യക്തികൾക്കും ജീവൻ നൽകുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അത് ജീവനാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനം ആത്മാവും ജീവനും ഉള്ളതാണെന്ന്. ഹല്ലേലൂയ സഹോദരങ്ങളെ, നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോയി പരതുമ്പോൾ അവിടെ കാണുന്ന ഒരു സത്യമാണ്. അവിടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ മനുഷ്യനെ പൂഴിയിൽ നിന്നെടുത്ത് മനുഷ്യന് രൂപം നൽകി കഴിഞ്ഞതിന് ശേഷം ദൈവം ആ ജീവനില്ലാത്ത പൂഴി കൊണ്ട് നിർമ്മിച്ച ആ ശരീരത്തിലേക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ജീവൻ അവൻ്റെ നാസാന്തരങ്ങളിലൂടെ ഊതുന്ന ഒരു സംഭവം അവിടെ കാണുകയാണ്. ദൈവം അങ്ങനെ തൻ്റെ ജീവനെ ആത്മാവ് മുഖാന്തരം ആ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യൻ്റെ മൂക്കിലൂടെ ഊതിക്കൊടുത്തപ്പോഴാണ് അവൻ ജീവനുള്ളതായിട്ട് തീർന്നത്. ഹല്ലേലൂയ
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ജീവനുള്ളതായിട്ട് തീരുന്നത്. യേശു പറയുകയാണ്, ദൈവതമ്പുരാൻ പറയുകയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനം ആത്മാവും ജീവനുമുള്ളതാണ്. ഹാലേലുയ്യ. തൊട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:7 പരിശോധിച്ച് ഇതാണ് ദൈവത്തിൻ്റെ വചനം. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതൊരു കാറ്റാണ്, റൂഹായാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം ദാനമായി നൽകുമ്പോഴാണ് ഓരോ കുഞ്ഞും ഓരോ മനുഷ്യനും ജീവനുള്ളതായി തീരുന്നത് എന്നുള്ള സത്യം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹാലേലുയ്യ, ഹാലേലുയ്യ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമാണ് ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമായ രീതിയിൽ മാറ്റിമറിച്ച് അവനെ യഥാർത്ഥ ജീവൻ പകർന്നു നൽകുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായ ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ പുതിയ നിയമം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലിയ അഭിഷേക ശക്തി, ആ വചനത്തിൻ്റെ ശക്തിയെ നമ്മൾക്ക് പല രംഗങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹാലേലുയ്യ. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ലാസർ മരിച്ചു കഴിഞ്ഞു. ലാസർ മരിച്ചടുത്തേക്ക് അവൻ്റെ ശവകുടീരത്തിങ്കിലേക്ക് യേശുവും ശിഷ്യന്മാരും കൂടി കടന്നു വരികയാണ്. അവിടെ വെച്ച് യേശു ലാസറിൻ്റെ ശവകുടീരത്തിങ്കിൽ വന്ന് നിന്നിട്ട് പറയുന്ന ഒരു വാക്കാണ്, ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന ഒരൊറ്റ വചനം കൊണ്ട് ലാസറിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും ജീവനുമുള്ള വചനം അവൻ്റെ ശരീരത്തിലേക്ക് കടന്നു ചെന്ന് അവന് ജീവനുള്ളതാക്കി മാറ്റുന്ന രംഗം. ഹാലേലുയ്യ, ഹാലേലുയ്യ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം ആരുടെ ഉള്ളിലുണ്ടോ അവൻ എന്നും എന്നേക്കും ജീവിക്കും. ഹാലേലുയ്യ. ഒരു നിമിഷമൊന്ന് കണ്ണുകളടച്ച് നമുക്ക് ദൈവ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവായ ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേക ശക്തി ഞങ്ങളിൽ എല്ലാവരിലേക്കും അയച്ചുകൊണ്ട്, കർത്താവേ, ഭക്ഷണം കഴിച്ചു അപ്പം തിന്നും തടിച്ചു വീർത്ത ഞങ്ങളുടെ ശരീരത്തിനേക്കാൾ ഉപരിയായി കർത്താവേ, നിൻ്റെ ജീവനുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്നു നിറഞ്ഞ് ഞങ്ങളെ ജീവനുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാറത്തു പുൻ കച്ചയണിഞ്ഞും കാണുന്നു യേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി അൾത്താരയിൽ സന്നിഹിതനാകുന്ന ദൈവപുത്ര, ഹൃദയം ഉയർത്തി മനസ്സുയർത്തി ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അങ്ങേക്ക് ആരാധന അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നിന്റെ അരൂപയിലൂടെ നിന്നെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും നിന്നെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ആരാധകരായി തീരുവാൻ ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, അനേകം വ്യക്തികളിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടുകയാണല്ലോ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദിവ്യ കുഞ്ഞാടയെ, നീ മുറിയപ്പെട്ടത് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. കർത്താവേ, മുറിവേറ്റ മനസ്സുകൾക്ക് ആശ്വാസത്തിൻ്റെ കരങ്ങൾ അവിടുന്ന് നീട്ടുന്ന അനേകം വ്യക്തികളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. ദൈവമേ, കണ്ണുനീരൊപ്പുന്ന നിന്റെ കരങ്ങൾ, സൗഖ്യം നൽകുന്ന നിന്റെ രക്ഷാകരമായ കരങ്ങൾ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ തേടി വരുന്ന ഇടയനും കൂടിയാണ്. വഴിതെറ്റിയ കുഞ്ഞാടിനെ തേടുന്ന ഇടയനാണ് അവിടുന്ന്. ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടും അവിടുന്ന് തന്നെ. യേശുവേ, സങ്കടങ്ങളിൽ ഞങ്ങൾ ഉഴലുമ്പോൾ ആശ്വാസത്തിൻ്റെ കരസ്പർശവുമായി ഓടിയെത്തുന്ന ഇടയനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു.
ഞങ്ങൾ ഇടറിപ്പോയ വഴികളെ ഓർത്ത് മനസ്തപിക്കുന്നു. അവിടുത്തെ വഴികളിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കാത്തു നിൽക്കുന്ന നല്ലയിടയ, വഴിതെറ്റിപ്പോയ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ, അങ്ങയുടെ വെളിച്ചത്താൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം ലോകമെമ്പാടും അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു. മാരാരോഗങ്ങളാൽ പിടയുന്നവരുണ്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതകളും മാനസിക ശാരീരിക പീഡകളിൽ കഴിയുന്നവർ, കർത്താവെ, അവരുടെ അസ്വാരസ്യങ്ങളും ആകുലതകളും എല്ലാം അകറ്റുന്ന നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ തണൽ എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അഭിഷേകത്തിൻ്റെ കരങ്ങൾ എല്ലാ മക്കളിലേക്ക് നീട്ടണമേ. പലതരത്തിലുള്ള പാപ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ, പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്നവർ, പൈശാചിക പീഡകളിൽ കഴിയുന്നവർ, അവരുടെ ജീവിതത്തിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. കർത്താവേ, കടന്നു വരണമേ. യേശുവേ, ദൈവപുത്ര എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച എല്ലാവരിലേക്കും അവിടുന്ന് കടന്നു ചെന്നല്ലോ. കർത്താവേ, അന്ധനായ മനുഷ്യനങ്ങയെ വിളിച്ചതുപോലെ, ബത്തമിയോസ് യാചിച്ചതുപോലെ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷ ആവശ്യമായ എല്ലാ മക്കളിലേക്കും കർത്താവെ നീ ഇടപെട്ട് പ്രവർത്തിക്കണമേ. യേശുവെ, അനേകം വ്യക്തികളെ അവിടുന്ന് തിരഞ്ഞെടുത്ത് അവിടുത്തെ ദൗത്യത്തിന് വേണ്ടി അയച്ചതുപോലെ അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെയും തിരഞ്ഞെടുത്ത് അയക്കണമേ. നിന്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ, നിന്റെ സമാധാനത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ, നിന്റെ ആശ്വാസത്തിലേക്ക് അനേകരെ എത്തിക്കുവാൻ കർത്താവായ യേശുവേ, എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളും ഞങ്ങളുടെ സമൂഹത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ കൂട്ടായ്മകൾ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അവിടുത്തെ ആശ്വാസം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, പരിശുദ്ധാത്മ ചൈതന്യം നിറയട്ടെ, ദിവ്യകാരുണ്യത്തിന് ആശ്രയിച്ച ജനസമൂഹമായി ഞങ്ങൾ വളരട്ടെ. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. കർത്താവെ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. സ്വർഗീയ രാജാവേ, മഹത്വം. ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധിവേ, കാരുണ്യത്തിന് സ്തോത്രം. ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ, ആരാധന. യേശുവേ, മഹത്വം. യേശുവേ, സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ ദിവ്യമായ ആശീർവാദം സ്വീകരിക്കാം. ക്രൈസ്തരോ, ഹാലലൂയ്യ! ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലെന്ന മഹനീയ ശുശ്രൂഷയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നമ്മുടെ ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചയിലും വൈകിട്ട് 4 മണിക്കും രാത്രി 12 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നമ്മുടെ സ്വന്തം ഗുഡ്നെസ് ടിവിയിൽ നമുക്ക് കാണാം. കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലായ IFM മിഷൻ എന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഭാരതത്തെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് 110,000 പരം വ്യക്തികളോട് ചേർന്ന് ദിവസവും 1 കൊന്ത നമ്മുടെ സ്വന്തം ഭാരതത്തിന് വേണ്ടി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. പ്രിയമുള്ളവരെ, IFM മിഷൻ ഈ കാലഘട്ടത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും ഞങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ ഞങ്ങളുമായി സഹകരിക്കുക. വീണ്ടും അടുത്താഴ്ച പുതിയൊരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യവുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.